വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആദിന്റെ വിക്രം ആൻഡ് റോൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് കാർഡാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ക്രിസ്മസ് കാർഡാണ്. പിന്നെ ഈ വീഡിയോ നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പം നമുക്ക് ഈ ഒരു ക്രിസ്മസ് കാർഡ് എല്ലാവർക്കും ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റി ക്രിസ്മസിന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു പേപ്പർ എടുത്തിട്ടുണ്ട്, കണ്ടോ? ഇതുപോലെ ഒരു സാധാ പേപ്പറാണ്. ഇനി നമുക്കതൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഞാൻ ഒരു പെന്നി യൂസ് ചെയ്തിട്ട് ഇത് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ വരച്ചു കൊടുക്കുക. അപ്പം ഇത് ഇങ്ങനെയാണ് കേട്ടോ വരയ്ക്കേണ്ടത്. ഇനി ഞാൻ നമ്മുടെ പേൾ മെറ്റാലിക് റെഡ് കളർ എടുത്തിട്ടുണ്ട്, അത് നമ്മൾ വരച്ച ഭാഗത്തൊക്കെ ഇതുപോലെ അടിച്ചു കൊടുക്കാം. ഇനി ഞാൻ ആ രണ്ട് ഭാഗത്തും കൂടി ഒരു ബോർഡർ പോലെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാം. അപ്പോൾ ഇത് നല്ല പോലെ ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ തെർമോകോൾ ബോൾസ് ആണ്. അത് നമുക്കിനി കുറച്ച് ആവശ്യമുണ്ട്. ഇത് ഇല്ലാത്തവർ വിഷമിക്കേണ്ട. ഇതിന് പകരം നിങ്ങൾക്ക് ബീഡ്സോ സ്റ്റോൺസോ എന്താണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നമ്മളിപ്പോൾ വരച്ച് കൊടുത്ത ആ ഒരു പെയിൻ്റ് അടിച്ച ഭാഗത്തൊക്കെ നമ്മുടെ വൈറ്റ് ഗ്ലൂവോ അതോ ഫെവിക്കോളോ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ദേ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആക്കാം. അപ്പോൾ ദേ ഇതൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാൻ അവിടെ ഒരു റോസ് പൂ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു റോസാപ്പൂ ഞാൻ ഉണ്ടാക്കുന്ന വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനത് ആ ഒരു കോർണറിലായിട്ട് നമ്മുടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഇതിൽ വൈറ്റ് ഗ്ലൂ മതിയിട്ട് ഇത് ഒട്ടിക്കാനായിട്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഫെവിക്കോളാണ്. അപ്പോൾ നമുക്കതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഒന്നും കൂടി ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതൊരു ഗ്ലിറ്ററി പേപ്പറാണ്. ഇത് നല്ല പോലെ തിളങ്ങും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് റെഡ് കളറാണ്. അത് വെച്ചിട്ട് ഞാൻ നമ്മുടെ തൊപ്പിയും അതുപോലെ ക്രിസ്മസ് തൊപ്പി അതുപോലെ സ്റ്റാർസൊക്കെ ഉണ്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റാർസ് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ മൂന്ന് സ്റ്റാർസാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് അവിടെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി അവസാനത്തെ ഞാൻ സെൻറ്ററിലായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ സാധാ ത്രെഡ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ഓറഞ്ച് കളറാണ്. അപ്പോൾ ഏത് കളറായാലും കുഴപ്പമില്ല. ഇത് നമ്മുടെ സ്റ്റാർസ് ഇങ്ങനെ തൂങ്ങിക്കെടുക്കുന്ന പോലെ നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആ ഒരു ത്രെഡിൽ നിന്ന് ചെറിയ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ദേ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ നമ്മുടെ മൂന്ന് സ്റ്റാർസിലും ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ദേ ഞാൻ മൂന്ന് സ്റ്റാർസിൽ നമ്മുടെ ത്രെഡ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ക്രിസ്മസ് കാർഡിൽ ആ വൈറ്റ് പോർഷനിലായിട്ട് മെറി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതേ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ നമ്മുടെ നേരത്തെ ഞാൻ എടുത്തുള്ളൂ ഒരു തിളങ്ങുന്ന പേപ്പർ, അതുപോലെ ഞാൻ ഗോൾഡൻ കളറാണ് എടുത്തിരിക്കുന്നത്. ഇനി അത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു ബോർഡർ പോലെ. ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല, ഇത് ഓപ്ഷനിലാണ്. ഇത് ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പം ഞാനത് ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഒരു ബോക്സ് പോലെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് എനിക്കത് അവിടെ അടിയിലായിട്ട് ഗ്യാപ്പ് തോന്നി. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ചെറിയ നേരത്തെ നമ്മളെടുത്ത ഒരു ഒരു ഗ്ലിറ്റർ പേപ്പർ ഉണ്ടല്ലോ, അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ മൂന്ന് റൗണ്ട് ഷേപ്പുകൾ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം അടിയിൽ.
ഓക്കേ അപ്പോൾ നമ്മുടെ കാർഡ് റെഡിയായി ഇനി ഞാൻ നമ്മുടെ കാർഡിൻ്റെ പിന്നിലായിട്ട് ഒരു സ്നോ ഫ്ലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ തിളങ്ങുന്ന ആ പേപ്പർ വെച്ചിട്ട് ഒരു റെഡ് കളർ ആ പേപ്പർ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്ന സ്നോ ഫ്ലേക്കാണ് ഇനി നമുക്ക് ബാക്കിയുള്ളത് നമ്മുടെ ക്രിസ്മസ് തൊപ്പിയാണ് അപ്പോൾ അത് നമ്മൾ ഒട്ടിക്കാൻ പോകുന്നത് നമ്മുടെ കാർഡിൻ്റെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കാർഡിൻ്റെ ഉള്ളിലായിട്ട് ഞാൻ സൈഡിൽ ദേ അവിടെ ഏറ്റവും അവസാനമായിട്ട് സൈഡിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ക്രിസ്മസ് തൊപ്പി കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ നമ്മുടെ ക്രിസ്മസ് തൊപ്പിയുടെ അറ്റത്ത് ഒരു ബോൾ ഉണ്ടാവും അതിനാണ് ഞാനിത് ഈ തെർമാക്കോൾ ബോൾ എടുത്തിട്ടുള്ളത് അത് നമ്മുടെ ക്രിസ്മസ് തൊപ്പിയുടെ അറ്റത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അപ്പോഴാണ് നമ്മുടെ ക്രിസ്മസ് തൊപ്പി കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഇത് നമ്മൾ അതും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ബാക്കി വരുന്ന പോർഷനില്ലേ അവിടെയൊക്കെ നിങ്ങളുടെ കാർഡിലെ വിഷസ് ഒക്കെ എഴുതാനുള്ള പോർഷനാണ് അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ബ്യൂട്ടിഫുൾ കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ക്രിസ്മസ് കാർഡ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാർഡ് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിക്കുന്നു എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസിയാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് കേട്ടോ ഇത് അപ്പോൾ എല്ലാവരും ഇത് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലിടുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിലിടാൻ ഒരിക്കലും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെൽ ബട്ടണും കൂടി വരിക അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടും അപ്പോൾ ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്